നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾക്ക് തട്ടിക്കളിക്കാൻ റിജിൽ മാക്കോറ്റിയുടെ പുറം ആണ് കിട്ടിയതെങ്കിൽ അത് ശരിക്കുള്ള അടിയായിരുന്നു. ഇപ്പോഴതാ അവരുടെ തന്നെ സൈബർ ഗുണ്ടകൾക്ക് മറ്റൊരാളെ തട്ടിക്കളിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റെഫീഖ് അഹമ്മദിനെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവരോർക്കും എന്താ റെഫീഖ് അഹമ്മദിനോട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്ര കലിപ്പെന്ന്? സംഗതി നിസാരമാണ്. അദ്ദേഹം ഒരു കവിത എഴുതി. അദ്ദേഹത്തിന് കവിത എഴുത്താണല്ലോ പണി. അതിലെന്താ ഇത്ര കുഴപ്പം? അദ്ദേഹം എന്തിനെ പറ്റിയാണ് കവിത എഴുതിയെന്നറിയണ്ടേ? കേരളിനെ പറ്റിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കവിയായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതയായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ഇത് കേരളിന് എതിരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കവിതയാണ്. അത് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഈ സൈബർ കമ്മി ഗുണ്ടകളുടെ ഈ പൊങ്കാല എന്നൊക്കെ പറയുന്ന കണക്കുള്ളത്. സ്വാഭാവികമായിട്ടും അവരാണ് പൊങ്കാല ഇടുമ്പോൾ അതിൽ സഭ്യമായിട്ടുള്ള വാക്കുകൾ കാണില്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും അദ്ദേഹം എഴുതിയ കവിതകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് കവിത. ഹേ കേ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേരളിനെയാണോ മറന്നോളൂ കേട്ടോ. എങ്ങോട്ട് പോകുന്നു ഹേ? ഇത്ര വേഗത്തിൽ ഇത്ര തിടുക്കത്തിൽ. തണ്ണീർത്തടങ്ങളെ പിന്നിട്ട്, തെങ്ങിൻ നിരകളെ പിന്നിട്ട്, കണ്ടലും കാവും കുളങ്ങളും പിന്നിട്ട്, സഹീനെ കുത്തി മറിച്ചിട്ട്, പമ്പയെ പേരാറിനെ വഴിമുട്ടിച്ച് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന മുല്ലപ്പെരിയാർ ജലബോംബ് പിന്നിട്ട്, ദുർഗന്ധ മാലിന്യ കേദാരമായി തീർന്ന നല്ല നഗരത്തെരുവുകൾ പിന്നിട്ട്, ശ്വാസത്തിനായി പിടയും ഭയാകുല ആശുപത്രി കെട്ടിടങ്ങളെ പിന്നിട്ട്, ക്രൂദ്ധ വികസനോത്കർഷം കിടപ്പിടം നഷ്ടപ്പെടുത്തിയ മൂലകൾ പിന്നിട്ട്, കുട്ടികൾ നിത്യം മരിക്കും വനവാസി യൂരുകൾ തൻ ശബ്ദ നേത്രങ്ങൾ പിന്നിട്ട്. കവിതയാണ് കേട്ടോ. അപ്പോൾ കവിതയുടെ രീതിയിലൊക്കെ വായിച്ചാൽ അത് ശരിയാവത്തുള്ളൂ. ഞാനത് കവിത പറയുകയാണ് ഇവിടെ ചെയ്തത്. കവിത വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സംഗതി നല്ല എട്ടിൻ്റെ പണിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കവിയായതുകൊണ്ട് ആ കവിത്വം തുളമ്പുന്ന രീതിയിലാണ് അദ്ദേഹം അത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് കാര്യം മനസ്സിലായി. തങ്ങൾക്കിട്ടുള്ള പണിയാണ് കവി കവിതാ രൂപത്തിൽ ഈ എഴുതി വച്ചിരിക്കുന്നതെന്നും അത് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ടും എന്നും മനസ്സിലായപ്പോൾ സ്വാഭാവികമായും അവർ കൂടോടെ ഇളകും. റിജിൽ മാക്കുറ്റിയെ പോലെ നേരിട്ടാണ് ചെന്നതെങ്കിൽ അവർ നേരിട്ട് കൈവെക്കും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലായതിനാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള തല്ലും വെട്ടും കുത്തുമാണ് നടക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം കണ്ടറിയണം. ഈ ഓൺലൈൻ പൊങ്കാല തനിക്കെതിരെ രൂക്ഷമാവുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെയും ഒരു നാലുവരി കവിത അദ്ദേഹം വീണ്ടും എഴുതുകയുണ്ടായി. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സിൽവർ ലൈൻ പദ്ധതി പിന്തുണയ്ക്കുന്നവരുടെ സൈബർ ആക്രമണങ്ങളെ തെറിയാൽ തടുക്കുവാൻ കഴിയില്ല എന്ന് തുടങ്ങുന്ന മറ്റൊരു നാലുവരിയും കൂടെ അദ്ദേഹം ഇതിന് പിന്നാലെ തന്നെ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സാംസ്കാരിക കേരളമായതുകൊണ്ടും അവർ പറയുന്ന പോലെ ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ല ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ഒരു കവി, ഒരു സിനിമാക്കാരൻ, ഒരു കലാകാരൻ നിൽക്കുന്നത് എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ അയാൾക്കിവിടെ പിടിച്ചു നിൽക്കാനും വലിയ പാടായിരിക്കും. അല്ലെങ്കിൽ അസാധ്യമായ മെയ്വഴക്കത്തോടെ പൊരുതി നിൽക്കേണ്ടി വരും. ഇതിൽ ഏത് വഴി സ്വീകരിക്കണം എന്നത് റെഫീഖ് അഹമ്മദിന് വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം ഇനി കണ്ടു തന്നെ അറിയണം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.